ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും മൈ വേ വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിവിടെ നിന്ന് വന്നിട്ടുള്ളത് സ്ട്രോബെറി കേക്കിൻ്റെ ഐസിങ് ആയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ 1 kg സ്ട്രോബെറി കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ 8 ഇഞ്ചിൻ്റെ പാത്രത്തിൽ ബേക്ക് ചെയ്തെടുത്തേക്കുന്ന കേക്ക് ഇവിടെ ഞാൻ മുകൾ ഭാഗം ഇങ്ങനെ ഈ ഒരു ഭാഗം ഞാൻ കളയുന്നുണ്ട്. മിക്ക കേക്കുകളിലും മുകൾ ഭാഗം മാത്രം അത് നന്നായിട്ട് വേവത്തില്ല. അപ്പം നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ റിമൂവ് ചെയ്ത് കളയുക, എന്നിട്ട് നമ്മുടെ കേക്ക് ലെയറാക്കി എടുത്താൽ മതി. അല്ലെങ്കിൽ ആ ഒരു ഭാഗം കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ടാവും. എന്നിട്ട് 3 ലെയറായിട്ട് കട്ട് ചെയ്യുക. നിങ്ങളുടെ കേക്കിൻ്റെ വലിപ്പം അനുസരിച്ച് വേണമെങ്കിൽ 4 ലെയറാക്കാം. ഞാനിവിടെ 3 ലെയറായി ആക്കുന്നുള്ളൂ. ഇപ്പോൾ കേക്കൊക്കെ 3 ലെയറ് കട്ട് ചെയ്തതിന് ശേഷം അവസാനത്തെ ലെയറിൻ്റെ ബാക്ക് കുറച്ച് ഹാർഡായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒരു ബേസ് എടുത്തിട്ട് അതിലായിട്ട് ഒരു ക്രീമാക്കി കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് വെറ്റ് ചെയ്യാനെടുക്കുന്ന ഷുഗർ സിറപ്പിലേക്ക് ഞാൻ കുറച്ച് സ്ട്രോബെറിയുടെ എസെൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കളറും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു എസെൻസ് ആണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഞാൻ കേക്ക് ബേക്ക് ചെയ്യാൻ നേരത്തും ഈ ഒരു എസെൻസാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മുടെ കേക്കിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാതിരിക്കുക, പാകത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മുടെ കേക്ക് അല്ലെങ്കിൽ നല്ല ജ്യൂസി ആയി പോകും. എന്നിട്ട് പൈപ്പിൻ പേയിൽ ക്രീമാക്കി കൊടുത്തിട്ട് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സ്ട്രോബെറിയുടെ ക്രഷാണ്. ഈ ഒരു ക്രഷ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ സ്ട്രോബെറിയുടെ ചോക്ലേറ്റ്സ് ഉണ്ടെങ്കിൽ അത് മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഈ ക്രഷ് ഒഴിച്ചതിന് ശേഷം കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലായിടത്തേക്കും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഐസിങ് നൈഫ് വെച്ച് ചെയ്യുമ്പോൾ പതക്കെ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഐസിങ് നൈഫിൻ്റെ ഒപ്പം ക്രീമും കൂടെ വരും. അതുകൊണ്ട് പതക്കെ ചെയ്യുക അതൊക്കെ. എന്നിട്ട് അവസാനം സൈഡും കൂടി ഒന്ന് ലെവൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ലെയർ വയ്ക്കുമ്പോൾ കുറച്ച് സിമ്പിളായിരിക്കും. അല്ല, ക്രീം മൊത്തത്തിൽ പരന്നായിരിക്കണമെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ലെയർ വയ്ക്കുമ്പോൾ ലെവൽ എത്താൻ ചാൻസ് ഉണ്ടാകും. നെക്സ്റ്റ് ലെയർ വെച്ചിട്ട് ഷുഗർ സിറപ്പും കൊണ്ട് വെറ്റ് ചെയ്ത് പൈപ്പിംഗ് ബാഗിൽ ക്രീമാക്കി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലായിടത്തും ഒരേപോലെ തന്നെ ക്രീം വരും. അപ്പോൾ പൈപ്പിംഗ് ബാഗിലാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഫസ്റ്റത്തെ ലെയർ ചെയ്ത പോലെ തന്നെ ക്രീം സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് ക്രഷ് വയ്ക്കുക. എന്നിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ട് നെക്സ്റ്റ് ലെയർ വയ്ക്കുക. നമ്മുടെ കേക്കിന് കേക്കിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് 4 ലെയറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ എനിക്ക് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഹൈറ്റിലാണ് കേക്ക് കിട്ടണമെങ്കിൽ ഞാൻ 4 ലെയറാക്കി കേക്ക് എടുക്കാറുണ്ട്. അല്ല എങ്കിൽ ഞാൻ ആ എക്സ്ട്രാ പീസ് എടുത്ത് ജാർ കേക്കിന് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അവസാനത്തെ ലെയറാകുമ്പോൾ നമ്മൾ പൈപ്പിംഗ് ബാഗിലൊന്ന് ക്രീമാക്കി കൊടുക്കേണ്ട. നമ്മൾ ഐസിങ് നൈഫ് കൊണ്ട് തന്നെ ക്രീം എടുത്ത് ചുമ്മാ ഒന്ന് ക്രീമാക്കി കൊടുത്താൽ മതി. നമ്മൾ ക്രീം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ക്രീമൊന്ന് ആക്കിയിരിക്കണം, ചുമ്മാ വയ്ക്കരുത്. എല്ലായിടത്തും ഒന്ന് ക്രീം വന്നിരിക്കണം, അല്ലെങ്കിൽ നല്ല കട്ടിയായി പോകും നമ്മുടെ കേക്ക്. അപ്പോൾ കേക്ക് ക്രീം എല്ലായിടത്തും വന്നിട്ട് മാത്രമേ ഫ്രിഡ്ജിലോട്ട് വെക്കാവൂ. അപ്പോൾ ഞാൻ ഫുൾ ഫിനിഷ് ആയിട്ടിരിക്കുന്ന കേക്കിലോട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടില്ല, കുറച്ചാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. കേക്കിൻ്റെ ഒരു പകുതിയോളം വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ്, ബാക്കി ഞാൻ സ്ട്രോബെറിയുടെ ഫ്ലേവറുള്ള ഈ ഒരു ഗണാഷാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇതിൽ ഞാൻ സെപ്പറേറ്റ് കളറൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ആ ഒരു ഫ്ലേവറിൽ ഓൾറെഡി കളർ ഉള്ളതുകൊണ്ട് ആ ഒരു ഫ്ലേവർ മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ അവസാനം നടുക്കേ കൂടെ ഐസിങ് നൈഫും കൊണ്ട് ഒന്ന് റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് മുഴുവനായിട്ട്. 3 ഫ്ലേവറും കൂടി വെച്ച് കൊടുത്ത് നമ്മുടെ കേക്ക് ഫുൾ ഫിനിഷായി. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.